ഡിയർ സ്റ്റുഡൻസ്, സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കൊളോയിഡ്സിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ കൊളോയിഡിനെ ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചും ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന കൊളോയിഡ്സിന് എക്സാമ്പിൾസ് നോക്കാം. അതിലൊന്നാമത്തതായിട്ട് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നത് ബ്ലൂ കളർ ഓഫ് ദി സ്കൈ ആണ്. നമ്മുടെ ആകാശത്തിന് നീല നിറം കിട്ടുന്നതിന് കാരണം എന്താണ്? ഇത് നമ്മൾ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ അന്തരീക്ഷം പൊടിപടലങ്ങളാലും അതുപോലെ വാട്ടർ കണ്ടൻറ്റിനാലും നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങളും വാട്ടർ ഡ്രോപ്ലെറ്റ്സും എല്ലാം ഉണ്ട്. സൂര്യപ്രകാശം ഈ പാർട്ടിക്കിൾസിൽ തട്ടി സ്കാറ്റർ ചെയ്യുന്നതാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം. കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യപ്പെടുന്നത് ഏത് കളറാണ്? ബ്ലൂ കളറാണ്. വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂ കളർ കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ആകാശം ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും എയറിൽ തങ്ങി നിൽക്കുന്ന വാട്ടറും ഒരു കൊളോയിഡിനെ പോലെ പ്രവർത്തിച്ച് സൂര്യപ്രകാശത്തിലെ ബ്ലൂ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിക്കുന്നു. ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു. കൊളോയിഡിന് മറ്റ് ഉദാഹരണങ്ങളാണ് ഫോഗ്, അതായത് മഞ്ഞ്, മിസ്റ്റ്, മൂടൽ മഞ്ഞ്, മഴ തുടങ്ങിയവയെല്ലാം. പൊടിയുടെ കണങ്ങൾ നിറഞ്ഞ വായു ഡ്യൂ പോയിന്റിന് താഴേക്ക് തണുക്കുമ്പോൾ വായുവിൽ നിന്നുള്ള ഈർപ്പം ഈ കണങ്ങളുടെ പ്രതലത്തിൽ വെച്ച് തണുത്ത് അതിസൂക്ഷ്മമായ തുള്ളികൾ രൂപീകരിക്കപ്പെടുന്നു. കൊളോയിഡൽ സ്വഭാവമുള്ള ഈ തുള്ളികൾ മഞ്ഞ് അല്ലെങ്കിൽ മൂടൽ മഞ്ഞ്, മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗിൻ്റെ രൂപത്തിൽ വായുവിൽ ഒഴുകി നടക്കും. ഇനി മഴയുണ്ടാകുന്നതും കൊളോയിഡ് പ്രവർത്തനത്തിൻ്റെ ഫലമായാണ്. ആദ്യം നമുക്ക് ക്ലൗഡ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലൗഡ്സ് ആർ എയറോസോൾസ് ഹാവിംഗ് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ സസ്പെൻഡഡ് ഇൻ എയർ. വായുവിൽ അടിഞ്ഞുകിടക്കുന്ന വെള്ളത്തിൻ്റെ തുള്ളികളുള്ള എയറോസോളുകളാണ് മേഘങ്ങൾ. ഈ ജലത്തിൻ്റെ തുള്ളികൾ വലുതായിക്കൊണ്ടിരിക്കും. ഒരു മാക്സിമം വലുപ്പത്തിൽ എത്തുമ്പോൾ ഇത് മഴയായി താഴേക്ക് പതിക്കുന്നു. അതുപോലെ വിപരീത ചാർജുള്ള മേഘങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴും അത് ചിലപ്പോൾ മഴയായി മാറും. ഇനി മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ വിമാനങ്ങളിൽ നിന്ന് വൈദ്യുതീകരിച്ച മണ്ണ് വിതറി, അതായത് ഇലക്ട്രിഫൈഡ് സാൻഡ് വിതറിയോ മേഘങ്ങളുടെ ചാർജിന് എതിരായി ചാർജുള്ള സോളുകൾ തളിച്ചോ കൃത്രിമ മഴയും സൃഷ്ടിക്കാറുണ്ട്. ഇനി നമ്മൾ കഴിക്കാറുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായ പാല്, വെണ്ണ, ഐസ്ക്രീം, ഫ്രൂട്ട് ജ്യൂസ് മുതലായവ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള കൊളോയിഡുകളാണ്. ഇനി നമ്മുടെ ശരീരത്തിലെ രക്തം ആൽബുമിനോയിഡ് പദാർത്ഥങ്ങളുടെ ഒരു കൊളോയിഡൽ ലായനിയാണ്. രക്തം കട്ട പിടിക്കുന്ന പ്രവർത്തനം ഒരു കൊളോയിഡ് കൊയാഗുലേഷൻ പ്രവർത്തനമാണ്. ആലവും ഫെറിക്ലോറൈഡും രക്തസ്രാവം തടയുന്നതിന് സഹായിക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. ആലത്തിൻ്റെയും ഫെറിക്ലോറൈഡിൻ്റെയും സ്റ്റിപ്റ്റിക് ആക്ഷന് കാരണം, സ്റ്റിപ്റ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ രക്തസ്രാവം തടയുന്ന പ്രവർത്തനത്തിന് കാരണം, അവ രക്തവുമായി പ്രവർത്തിച്ച് കൊയാഗുലേഷൻ നടക്കുന്നത് മൂലമാണ്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ്, അതായത് ഫെർട്ടൈൽ സോയിൽ, കൊളോയിഡൽ സ്വഭാവമുള്ളതാണ്. ഹ്യൂമസ് അല്ലെങ്കിൽ ജൈവാവശിഷ്ടം ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡായിട്ട് സോയിലിനെ പൊതിയുന്നു. സോയിലിന് കൊളോയിഡ് സ്വഭാവമുള്ളതുകൊണ്ടാണ് അതിന് മോയിസ്ചറിനെയും നറിഷിംഗ് മെറ്റീരിയൽസിനെയും അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത്. ഡെൽറ്റ ഫോർമേഷനിലും കൊയാഗുലേഷൻ എന്ന പ്രോസസ്സാണ് നടക്കുന്നത്. പുഴയിലെ ജലം കളിമണ്ണിൻ്റെ ഒരു കൊളോയിഡൽ ലായനിയാണ്. എന്നാൽ കടൽ ജലത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റ് ഉണ്ട്. കടൽ വെള്ളവും പുഴജലവും കൂടി കലരുമ്പോൾ കടൽ ജലത്തിലെ ഇലക്ട്രോലൈറ്റുകൾ പുഴവെള്ളത്തിലെ കളിമണ്ണ് നിറഞ്ഞ കൊളോയിഡൽ ലായനിയെ കൊയാഗുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ അടിഞ്ഞുണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് ആണ് ഡെൽറ്റ ഫോർമേഷന് കാരണമാകുന്നത്. റിവർ വാട്ടർ ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ ആൻഡ് സീ വാട്ടർ കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. വെൻ റിവർ വാട്ടർ മീറ്റ്സ് സീ വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ് ഇൻ സീ വാട്ടർ കൊയാഗുലേറ്റ് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ക്ലേ, റിസൾട്ടിംഗ് ഇറ്റ്സ് ഡികമ്പോസിഷൻ വിത്ത് ദി ഫോർമേഷൻ ഓഫ് ഡെൽറ്റ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചുറ്റും കാണുന്ന കൊളോയിഡ്സിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ്, കൊളോയിഡുകളുടെ പ്രയോജനം എന്താണ്? കൊളോയിഡുകൾ കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് കൂടി നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക്. ഫാക്ടറികളിൽ നിന്നെല്ലാം പുക പുറത്തേക്ക് വരുമ്പോൾ ആ പുകയിലെ കാർബൺ, ആഴ്സനിക് സംയുക്തങ്ങൾ, പൊടിപടലങ്ങൾ മുതലായവ മാറ്റി ശുദ്ധവായു പുറത്തേക്ക് വിടാൻ കോട്ടൽ പ്രസിപ്പിറ്റേറ്റർ എന്ന ഒരു സജ്ജീകരണം ഉപയോഗിക്കാറുണ്ട്. ഈ പ്രസിപ്പിറ്റേറ്ററിൽ ഒരു ലോഹ ഫലകം വെച്ചിട്ടുണ്ട്. ഈ മെറ്റൽ പ്ലേറ്റ് പുകയിലെ കൊളോയിഡ് പാർട്ടിക്കിൾസിന് ഓപ്പോസിറ്റ് ചാർജുള്ളതാണ്. ഈ മെറ്റൽ പ്ലേറ്റിലൂടെ കടത്തിവിടുമ്പോൾ പുകയിലെ പൊടിപടലങ്ങൾ കൊയാഗുലേറ്റ് ചെയ്യപ്പെടുകയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെട്ട് ആ പ്രസിപ്പിറ്റേറ്ററിൻ്റെ അടിയിൽ അവശേഷിക്കുകയും ശുദ്ധവായു പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്മോക്കിൻ്റെ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. കൂടാതെ കുടിവെള്ള ശുദ്ധീകരണത്തിന് അഡ്സോർപ്ഷൻ മെത്തേഡ്
ഉപയോഗിക്കാറുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന കുടിവെള്ളത്തിൽ ധാരാളം മാലിന്യങ്ങൾ അടങ്ങിയിരിക്കും. ആലം പോലുള്ള വസ്തുക്കൾ ഇതിലേക്ക് ചേർക്കുന്നത് മൂലം ഇതിലെ മാലിന്യങ്ങളെ കൊയാഗുലേറ്റ് ചെയ്യിക്കുകയും അതുപോലെ ജലം കുടിക്കാൻ യോഗ്യമാക്കി തീർക്കുകയും ചെയ്യും. ഇനി മറ്റൊരു ആപ്ലിക്കേഷനാണ് മരുന്നുകളിൽ, മെഡിസിനിൽ കൊളോയിഡൽ ആപ്ലിക്കേഷൻ വരാറുണ്ട്. കൊളോയിഡൽ മരുന്നുകൾ മറ്റു രൂപത്തിലുള്ള മരുന്നുകളേക്കാൾ കൂടുതൽ പ്രയോജനപ്രദമാണ്. കാരണം ഇവർക്ക് കൂടുതൽ സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് ഇവ വളരെ വേഗത്തിൽ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇതിന് എക്സാമ്പിൾസ് ആണ് സിൽവർ സോളായ ആൽജി റോൾ കണ്ണിലൊഴിക്കുന്ന ഒരു ലോഷനാണ്. അതുപോലെ കാലാസർ എന്ന രോഗം ഭേദമാക്കുന്നതിന് കൊളോയിഡൽ ആൻറ്റിമണി ഉപയോഗിക്കും. കൊളോയിഡൽ ഗോൾഡ് പേശിക്കുള്ളിലെ കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നു. ഉദരസംബന്ധമായ അസിഡിറ്റി പോലുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഒരു എമൽഷനാണ്. അപ്പോൾ ഇങ്ങനെ കൊളോയിഡുകൾ മരുന്നുകളായിട്ടും ഉപയോഗിക്കാറുണ്ട്. മൃഗങ്ങളുടെ തുകൽ താനി നടത്തുന്ന പ്രോസസ്സിലും കൊളോയിഡിന് ആപ്ലിക്കേഷൻ വരാറുണ്ട്. മൃഗങ്ങളുടെ തോല് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. ഇത് നെഗറ്റീവ് ചാർജുള്ള ടാനിനിൽ മുക്കി വയ്ക്കുമ്പോൾ പരസ്പരം മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കുകയും ഇത് തുകലിൻ്റെ കട്ടി കൂടാൻ കാരണമാകുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ടാനിങ് എന്ന് പറയുന്നത്. ഈ ടാനിന് പകരം നമ്മൾ ക്രോമിയം സോൾട്ടുകളും ഉപയോഗിക്കാറുണ്ട്. സോപ്പും ഡിറ്റർജൻറ്റും കൊളോയിഡ് സ്വഭാവമുള്ളവയാണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളും ഫിലിമുകളും കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നവയാണ്. സിൽവർ ബ്രോമൈഡ് ജെലാറ്റിനിൽ ചേർത്ത് ഉണ്ടാക്കുന്ന എമൽഷൻ ഗ്ലാസ് പ്ലേറ്റിലോ അല്ലെങ്കിൽ സെല്ലോയിഡ് ഫിലിമിലോ പുരട്ടിയാണ് നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളും ഫിലിമുകളും ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്കറിയാം റബ്ബർ പാല് ഒരു കൊളോയിഡ് ലായനിയാണ്. നെഗറ്റീവ് ചാർജുള്ള ഒരു കൊളോയിഡ് ലായനിയാണ് റബ്ബർ പാല്. ഇത് കൊയാഗുലേറ്റ് ചെയ്താണ് നമ്മൾ റബ്ബർ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്കറിയാവുന്നൊരു പ്രോസസ്സാണ്. കൂടാതെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സായ പെയിൻറ്റുകൾ, മഷികൾ, പ്ലാസ്റ്റിക്കുകൾ, റബ്ബർ, ഗ്രാഫൈറ്റ്, ലൂബ്രിക്കൻസ്, സിമെൻസ് മുതലായവയും കൊളോയിഡൽ ലൈനുകളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്കോടുകൂടി നമ്മുടെ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.